പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. കോവിഡ് 19 എന്ന മഹാമാരിക്കിടയിൽ ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ആശയവിനിമയം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പഠന ക്ലാസ്സുകൾക്ക് പകരമായിട്ടാണ് ഇത്തരത്തിൽ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചത് എലിപ്പനി എന്ന അസുഖത്തെക്കുറിച്ചാണ്. എലിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം, ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചാണ്. കോവിഡ് 19 എന്ന മഹാമാരിയെക്കുറിച്ച് നാം ഇതിനോടകം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു സംഗതിയെക്കുറിച്ചാണ്. കോവിഡ് വാക്സിൻ നൽകുന്നതിനായി സംസ്ഥാനത്തെ സർക്കാർ, സ്വകാര്യ മേഖലകളിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും വിവരശേഖരണം തുടങ്ങി എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഉള്ളത്. ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ ആദ്യം നൽകാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാക്സിൻ ശേഖരിക്കാനും വിതരണത്തിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ICMR നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനം വാക്സിൻ വിതരണത്തിന് തയ്യാറെടുക്കുന്നത്. സർക്കാർ, സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ, ആയുഷ് വകുപ്പിനും ദേശീയ ആരോഗ്യ ദൗത്യത്തിനും കീഴിലുള്ളവർ, NHM കീഴിലുള്ളവർ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. ഇതിന് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കാനായി സംസ്ഥാന നോഡൽ ഓഫീസറെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഒരു ടാസ്ക് ഫോഴ്സും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആരോഗ്യവകുപ്പിലെയും മറ്റു വകുപ്പിലെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും ഇത്തരത്തിൽ ഒരു ഡാറ്റ ശേഖരണം നടത്തുന്നത്. ഓരോ ആരോഗ്യ പ്രവർത്തകൻ്റെയും പേര്, വയസ്സ്, ജനനതീയതി, തിരിച്ചറിയൽ കാർഡ്, മൊബൈൽ നമ്പർ തുടങ്ങിയ രേഖകളാണ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നത്. ഇതെല്ലാം നൽകിക്കഴിഞ്ഞാൽ വാക്സിൻ നൽകുകയും തുടർന്ന് ആരോഗ്യ പ്രവർത്തകൻ്റെ ആരോഗ്യം നിരീക്ഷിക്കുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിൽ പ്രായമായവർ, മറ്റ് അസുഖമുള്ളവർ എന്നിവർക്കൊക്കെയാണ് വാക്സിൻ നൽകുന്നത്. വാക്സിൻ എത്തിയാൽ അത് ശേഖരിക്കാനും സൂക്ഷിക്കാനുമുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളും ഇതിനകം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ സംഭരിക്കുന്ന വാക്സിൻ ജില്ലകളിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ സംസ്ഥാനത്തെ സഹായിക്കാൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അംഗങ്ങളും ഇതിനോടകം തയ്യാറാണ്. അതേസമയം വാക്സിൻ എങ്ങനെ ശേഖരിക്കണം, എത്ര ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം, ഏതൊക്കെ മാർഗങ്ങൾ അവലംബിക്കണം എന്നതിനെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായി കാര്യങ്ങൾ അറിയുമായിട്ടില്ല. കോവിഡ് 19 എന്ന മഹാമാരിക്കെതിരെയുള്ള യുദ്ധത്തിൽ വിജയസൂചനകൾ നൽകുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത ദിവസങ്ങളിൽ, അടുത്ത സമയങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. താങ്ക് യു.